ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഫോറിൻ കോർപ്പറേഷനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പഠിക്കുന്നത് അമേരിക്കയിലെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ യു എസ് എ ഇൻ 1865. 1865 അമേരിക്കയിലെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ യു എസ് എ ഫ്ലറിഷഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്. അമേരിക്കയിലെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത് മാർക്കറ്റിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ്. മാർക്കറ്റിംഗ് കോർപ്പറേറ്റീവ് ഇൻ യു എസ് എ വർക്കിംഗ് അണ്ടർ 3-tier സ്ട്രക്ചർ. അമേരിക്കയിലെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നടത്തിയിരുന്നത് 3-tier സ്ട്രക്ചറായിട്ടാണ്. ഫസ്റ്റ് കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ വിച്ച് ഹാഡ് എ പ്യുവർലി റൂറൽ ബാക്ക്ഗ്രൗണ്ട് ഇൻ യു എസ് എ ബീസ്. അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ഗ്രാമീണ പശ്ചാത്തലമുള്ള ആദ്യത്തെ കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അറിയപ്പെടുന്ന പേരാണ് ബീസ്. പ്രയർ ടു ദ എനാക്ട്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റീവ് ലോ ദ പീരിയഡ് വാസ് നോൺ ആസ് പീരിയഡ് ഓഫ് അസോസിയേഷനിസം. അമേരിക്കയിലെ കോർപ്പറേറ്റീവ് ലോ നിലവിൽ വരുന്നതിന് മുൻപുള്ള പീരിയഡ് അറിയപ്പെടുന്ന പേരാണ് പീരിയഡ് ഓഫ് അസോസിയേഷനിസം. ഗ്രേഞ്ച് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഹഡ്സൺ കെല്ലി ഇൻ 1867. അമേരിക്കയിൽ ഗ്രേഞ്ച് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ഹഡ്സൺ കെല്ലി. 1867 ഗ്രേഞ്ച് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. ദ ലാർജസ്റ്റ് കോർപ്പറേറ്റീവ് അസോസിയേഷൻ ഈസ് ദ ഫാമേഴ്സ് യൂണിയൻ ഓഫ് ഗ്രെയിൻ ടെർമിനൽ അസോസിയേഷൻ. അമേരിക്കയിലെ കോർപ്പറേറ്റീവ് അസോസിയേഷൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അസോസിയേഷനാണ് ഫാമേഴ്സ് യൂണിയൻ ഓഫ് ഗ്രെയിൻ ടെർമിനൽ അസോസിയേഷൻ. ഫാമേഴ്സ് യൂണിയൻ ഓഫ് ഗ്രെയിൻ ടെർമിനൽ അസോസിയേഷൻ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫസ്റ്റ് ക്രെഡിറ്റ് യൂണിയൻ ആക്ട് പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് മസാച്യുസെറ്റ്സ് ഇൻ 1909. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് എന്ന സ്ഥലത്ത് 1909 ആദ്യമായിട്ട് ഒരു ക്രെഡിറ്റ് യൂണിയൻ ആക്ട് പാസ്സാക്കിയത്. ഫസ്റ്റ് ക്രെഡിറ്റ് യൂണിയൻ ഹാവ് ബീൻ ഓർഗനൈസ്ഡ് ബൈ മിസ്റ്റർ എഡ്വേർഡ് എ ഫൈലൻസ്. ആദ്യമായിട്ട് ഒരു ക്രെഡിറ്റ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് മിസ്റ്റർ എഡ്വേർഡ് എ ഫൈലൻസ്. ഫസ്റ്റ് ക്രെഡിറ്റ് യൂണിയൻ വാസ് ഓർഗനൈസ്ഡ് ഇൻ 1910. ആദ്യത്തെ ക്രെഡിറ്റ് യൂണിയൻ നിലവിൽ വന്നത് 1910. 1909 ആക്ട് പാസ്സാക്കി 1910 ആദ്യത്തെ ക്രെഡിറ്റ് യൂണിയൻ നിലവിൽ വന്നു. ക്രെഡിറ്റ് യൂണിയൻസ് ഹാവ് ബീൻ ഓർഗനൈസ്ഡ് അണ്ടർ ദ ഫെഡറൽ ക്രെഡിറ്റ് യൂണിയൻ ആക്ട് ഓഫ് 1934. ക്രെഡിറ്റ് യൂണിയൻ ആക്ട് 1909 വന്നെങ്കിലും അത് മുഴുവൻ ഓർഗനൈസ് ചെയ്തിരുന്നതും നടപ്പിലാക്കിയിരുന്നതും ഫെഡറൽ ക്രെഡിറ്റ് യൂണിയൻ ആക്ട് 1934 അനുസരിച്ചാണ്. ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഒറിജിനേറ്റഡ് ഇൻ അമേരിക്ക. ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം അമേരിക്കയാണ്. കോർപ്പറേറ്റീവ് ഹെൽത്ത് മൂവ്മെൻറ്റ് ബിഗാൺ ഇൻ 1929, സ്റ്റാർട്ടഡ് ബൈ ഡോക്ടർ മൈക്കിൾ ഷാഹിദ്. കോർപ്പറേറ്റീവ് ഹെൽത്ത് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചതും അമേരിക്കയിലാണ്. 1929 കോർപ്പറേറ്റീവ് ഹെൽത്ത് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. മൈക്കിൾ ഷാഹിദ് എന്ന വ്യക്തിയാണ് കോർപ്പറേറ്റീവ് ഹെൽത്ത് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. ഗ്രൂപ്പ് ഹെൽത്ത് അസോസിയേഷൻ ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് എക്സിസ്റ്റിംഗ് കൺസ്യൂമർ കൺട്രോൾഡ് ഹെൽത്ത് മെയിൻ്റെനൻസ് ഓർഗനൈസേഷൻ. അമേരിക്കയിലെ തന്നെ ഗ്രൂപ്പ് ഹെൽത്ത് അസോസിയേഷനാണ് ഏറ്റവും പഴയതും അതുപോലെ ഏറ്റവും വലുതുമായിട്ടുള്ള കൺസ്യൂമർ കൺട്രോൾഡ് ഹെൽത്ത് മെയിൻ്റെനൻസ് ഓർഗനൈസേഷൻ. ഇൻ ദ കൺട്രി സ്റ്റാർട്ടഡ് ബൈ മൈക്കിൾ ഷാഹിദ്. മൈക്കിൾ ഷാഹിദ് എന്ന വ്യക്തി തന്നെയാണ് ഇതിനും തുടക്കം കുറിച്ചത്. എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കാം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗ്രെയിൻ കോർപ്പറേറ്റീവ്സ്, ചിക്കാഗോ. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗ്രെയിൻ കോർപ്പറേറ്റീവ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അമേരിക്കയിലെ ചിക്കാഗോ. ദ വൂൾ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബോസ്റ്റോൺ. നാഷണൽ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് അസോസിയേഷൻ,
അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ചിക്കാഗോ തന്നെയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. 1865 അമേരിക്കയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. അമേരിക്കയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിരുന്നത് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ്. അമേരിക്കയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് 3-tier സ്ട്രക്ചറാണ്. അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ഗ്രാമീണ പശ്ചാത്തലമുള്ള ആദ്യത്തെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അറിയപ്പെടുന്ന പേരാണ് ബീസ്. അമേരിക്കയിൽ കോപ്പറേറ്റീവ് ലോ നിലവിൽ വരുന്നതിന് മുൻപുള്ള പീരീഡ് അറിയപ്പെടുന്ന പേരാണ് പീരീഡ് ഓഫ് അസോസിയേഷനിസം. അമേരിക്കയിൽ ഗ്രെയ്ഞ്ച് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ഹഡ്സൺ കെല്ലി, വർഷം 1867. അമേരിക്കയിലെ കോപ്പറേറ്റീവ് അസോസിയേഷൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അസോസിയേഷനാണ് ഫാമേഴ്സ് യൂണിയൻ ഓഫ് ഗ്രെയിൻ ടെർമിനൽ അസോസിയേഷൻ. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് എന്ന സ്ഥലത്ത് 1909 ആദ്യമായിട്ടൊരു ക്രെഡിറ്റ് യൂണിയൻ ആക്ട് പാസ്സാക്കിയത്. ആദ്യമായിട്ടൊരു ക്രെഡിറ്റ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് മിസ്റ്റർ എഡ്വേർഡ് എ ഫൈലൻസ്. 1909 ആക്ട് പാസ്സാക്കി 1910 ആദ്യത്തെ ക്രെഡിറ്റ് യൂണിയൻ നിലവിൽ വന്നു. ക്രെഡിറ്റ് യൂണിയൻ ആക്ട് 1909 വന്നെങ്കിലും അത് മുഴുവൻ ഓർഗനൈസ് ചെയ്തിരുന്നതും നടപ്പിലാക്കിയിരുന്നതും 1934 ഫെഡറൽ ക്രെഡിറ്റ് യൂണിയൻ ആക്ട് പ്രകാരമാണ്. ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം അമേരിക്കയാണ്. കോപ്പറേറ്റീവ് ഹെൽത്ത് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചതും അമേരിക്കയിലാണ്. 1929 കോപ്പറേറ്റീവ് ഹെൽത്ത് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. മൈക്കിൾ ഷാഗിദ് എന്ന വ്യക്തിയാണ് കോപ്പറേറ്റീവ് ഹെൽത്ത് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. അമേരിക്കയിലെ തന്നെ ഗ്രൂപ്പ് ഹെൽത്ത് അസോസിയേഷനാണ് ഏറ്റവും പഴയതും അതുപോലെ ഏറ്റവും വലുതുമായിട്ടുള്ള കൺസ്യൂമർ കൺട്രോൾഡ് ഹെൽത്ത് മെയിൻറ്റെയിൻസ് ഓർഗനൈസേഷൻ. മൈക്കിൾ ഷാഗിദ് എന്ന വ്യക്തി തന്നെയാണ് ഇതിനും തുടക്കം കുറിച്ചത്. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗ്രെയിൻ കോപ്പറേറ്റീവ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചിക്കാഗോയാണ്. ദ വൂൾ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോസ്റ്റോൺ. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് അസോസിയേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും അമേരിക്കയിലെ ചിക്കാഗോ തന്നെയാണ്.